ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണ് പ്രാർത്ഥന. ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണ് പ്രാർത്ഥന. പ്രിയനേശുവേ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന. ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണ് പ്രാർത്ഥന. പ്രിയനേശുവേ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നവംബർ 28-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ വായനകൾ: വെളിപാട് 18-ാം അധ്യായം 1 മുതൽ 2 വരെയും, 18-ാം അധ്യായം 21 മുതൽ 23 വരെയും, 19-ാം അധ്യായം 1 മുതൽ 3 വരെയും, 19-ാം അധ്യായം 9-ാം തിരുവചനങ്ങൾ. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു,
മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീമത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരിക്കല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണ വായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല. ഒരു ദീപവും ഇനിയൊരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധുവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവിടുന്ന് വിധിച്ചു. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ. അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം, അതിശ്രേഷ്ഠമാം ആയുധം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 21, 20 മുതലുള്ള വാക്യങ്ങൾ. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണങ്ങളിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അവൻ്റെ വാളിൻ്റെ വാൽത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കും. സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസേർത്ത് നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. കാത്തിരിക്കും തോറും കഷ്ടതകളുടെ കാഠിന്യം കൂടുമെന്നും, എന്നാൽ ആ കഷ്ടതകളിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിലേക്കുള്ള എൻ്റെ പ്രവേശനത്തിന് സുഗമം ഉണ്ടാകുകയുള്ളൂവെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും സമഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നതവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്ത് നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിനുമേലും ആധിപത്യമുള്ളവനുമായ ദൈവപിതാവിന് പോലും കുരിശിന് മഹത്വം പ്രാപിക്കാൻ 3 ദിവസം സമയമെടുത്തു. അത് തൻ്റെ ശക്തിയുടെ കുറവുകൊണ്ടല്ല, മറിച്ച് കഷ്ടതകളിലൂടെയുള്ള മഹത്തീകരണ പ്രവേശനത്തിന്
സമയമെടുക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള പ്രവചനവും ഒപ്പം തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനവുമാണ് ഈ സുവിശേഷത്തിന് ആധാരം. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റുകളിലൂടെ എല്ലാത്തിനും ഒരു പുതുമ നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യൻ എല്ലാ നിമിഷവും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ നവീകരിക്കപ്പെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന കഷ്ടതകളിലും വിനാശങ്ങളിലും പതറിപ്പോകാതെ ദൈവം ഒരുക്കുന്ന രക്ഷ സ്വീകരിക്കാനുള്ള ഒരുക്കം കൂടെ ഞാൻ നടത്തേണ്ടതുണ്ട്. നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന കഷ്ടപ്പാടുകൾ എൻ്റെ നാശത്തിനല്ല മറിച്ച് നവീകരണത്തിനാണെന്ന് തിരിച്ചറിയാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന, ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണെൻ പ്രാർത്ഥന, പ്രിയനേശുവേ നിലയ്ക്കാത്ത സ്നേഹത്തിൻ പ്രാർത്ഥന, ഇതാണെൻ്റെ പ്രാർത്ഥന, ഇതു മാത്രമാണൻ പ്രാർത്ഥന, പ്രിയനേശുവേ നിലയ്ക്കാത്ത സ്നേഹത്തിൻ.
ഹൃദയത്തിൻ പ്രാർത്ഥന. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം, ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം. നിതാന്ത കൃപയിൽ ആശ്രയമരുളി, നിതാന്ത കൃപയിൽ അനുഗ്രഹമരുളി, നയിക്കണേ ഞങ്ങളെ പ്രകാശമേ. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു
എന്തൊരു സ്നേഹം. കളേറി കുറവുകളേറി തകരുമി ഭൂവിൽ എൻ ജന്മം. മുറിവുകളേറി കുറവുകളേറി തകരുമി ഭൂവിൽ എൻ ജന്മം. രക്ഷിക്കൂ നീ എൻ കൈകൾ നീട്ടി മോചനമരുളുന്ന പരിപാലക. രക്ഷിക്കൂ നീ എൻ കൈകൾ നീട്ടി മോചനമരുളുന്ന പരിപാലക. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം. തിരുരക്തത്താൽ തിരുബലിയേകി കൂടെ വസിക്കുന്ന കാരുണ്യമേ. തിരുരക്തത്താൽ തിരുബലിയേകി കൂടെ വസിക്കുന്ന കാരുണ്യമേ. മണ്ണിലെ മനുജനെ വിണ്ണിലേറ്റാൻ എന്നും കൊതിക്കുന്ന ശ്രീയേശുവേ. മണ്ണിലെ മനുജനെ വിണ്ണിലേറ്റാൻ എന്നും കൊതിക്കുന്ന ശ്രീയേശുവേ. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം. നിതാന്ത കൃപയിൽ ആശ്രയമരുളി, നിതാന്ത കൃപയിൽ അനുഗ്രഹമരുളി, മയിക്കണേ ഞങ്ങളെ പ്രകാശമേ. ഈശോയ്ക്കെന്തൊരു സ്നേഹം, നമ്മോടെന്തൊരു സ്നേഹം. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നൻ ഹൃത്തിൽ വസിക്കുമെൻ ഈശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നൻ ഹൃത്തിൽ വസിക്കുമെൻ ഈശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. ഈശോയേ ഈശോ
പോലെ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനെ. ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ, ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ. സ്വർഗമാർഗേ ഗമിച്ചിടും സ്നേഹത്തോടീശോ എൻ കൈപിടിക്കും നേരം ഞാൻ സ്വർഗമാർഗേ ഗമിച്ചിടും. കാരുണ്യത്തോടെ കൺതുടയ്ക്കും നേരം നന്മതൻ പാത തെളിഞ്ഞിടും. നാഥന്റെ കയ്യിലെ കുഞ്ഞാടായി മാറുമ്പോൾ ധന്യമായി തീരുമെൻ ജന്മം, ധന്യമായി തീരുമെൻ ജന്മം. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനെ. ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ, ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ. കൂടെ നടക്കും നേരം ഇരുളിന്റെ കെട്ടുകൾ അഴിഞ്ഞിടും. പുഞ്ചിരിച്ചീശോ എൻ കൂടെ നടക്കും നേരം ഇരുളിന്റെ കെട്ടുകൾ അഴിഞ്ഞിടും. ആശ്വാസക്കടലായൻ ചാരത്തിരിക്കുമ്പോൾ നൊമ്പരമെല്ലാം അലിഞ്ഞിടും. നാഥന്റെ സന്നിധേ എന്നെ ഓർക്കും നേരം സ്വർഗ കവാടം തുറക്കും, സ്വർഗ കവാടം തുറക്കും. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നൻ ഹൃത്തിൽ വസിക്കുമെൻ ഈശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. സ്നേഹത്തിൻ സൂര്യനായ എന്നിൽ വന്നൻ ഹൃത്തിൽ വസിക്കുമെൻ ഈശോയേ. ഓരോ നിമിഷവും ഓരോ മിടിപ്പിലും ഞാൻ നിന്റെ സ്വന്തമല്ലോ, ദൈവത്തിൻ പൈതലല്ലോ, ദൈവത്തിൻ പൈതലല്ലോ. ഈശോയേ ഈശോയേ സ്നേഹമല്ലോ നീ എൻ തമ്പുരാനെ. ഈശോയേ ഈശോയേ ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ, ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ, ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ, ഭാഗ്യമല്ലോ നീ എൻ ആശ്രയമേ. കാഴ്ച മങ്ങുമോ നിൻ
മറക്കണേ മടിയേതുമില്ലാതെ നാഥ എൻ നന്മ കാണുവാൻ ആശിച്ച നിന്നെ കാണാതെ പോയ എൻ കാലങ്ങളും കാരുണ്യ കടലാം നീ എന്ന സത്യം.